നമസ്കാരം വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ മത്സ്യ മാർക്കറ്റിലേക്ക് മത്സ്യം കയറ്റി വന്ന ലോറി തലകീഴായി മറിഞ്ഞു. വയലത്തൂർ വരമ്പനാലയിലാണ് അപകടം നടന്നത്. ലോറിയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ തിരൂർ ഫയർഫോഴ്സ് ടീം സാഹസികമായി രക്ഷപ്പെടുത്തി. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ വേലുവിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേശ് കുമാർ തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി. രണ്ടാം ദിവസവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ഡി ഡി സ്കൂളിലെത്തിയത്. വിദ്യാർത്ഥികളുമായി സംസാരിച്ച ശേഷം സ്കൂളിലെ മൂന്ന് വിഭാഗം മേധാവികളോടൊപ്പം വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു. തിരുനാവായ കർക്കിടകവാവിന്റെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം സത്രം ഹാളിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. തിരൂർ തഹസിൽദാർ എസ് ഷീജയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഓഗസ്റ്റ് 3 പുലർച്ചെ 2 മുതലാണ് ബലിതർപ്പണം. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന 16 സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിലുള്ളവരാണ്. ഇതുവരെയായി ആകെ 58 സാമ്പിളുകളാണ് നെഗറ്റീവായത്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. നിപ്പ വൈറസ് ബാധിച്ച് വിദ്യാർത്ഥി മരിക്കാനിടയായ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. ഡിസീസ് കൺട്രോൾ സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ അനന്ദേഷ്, ഡോക്ടർ ജിതേഷ്, പകർച്ചവ്യാധി വിദഗ്ധർ ഡോക്ടർ ഹാനുൽ തുക്രാൽ, വൈൽഡ് ലൈഫ് ഓഫീസർ ഡോക്ടർ ഗജേന്ദ്ര എന്നിവരാണ് സംഘത്തിലുള്ളത്. നിപ്പ ബാധിതനായി മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ സംഘം മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ടു. നഗരസഭാ കോട്ട് ആലൻ ചുവട് 12 വാർഡിൽ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ 10 ലക്ഷം രൂപയും തിരൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിച്ച MET കളിപ്പൊയ്ക റോഡ് MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ നടുവിലങ്ങാടിയിൽ വാഹനാപകടം, യുവാവിന് ദാരുണാന്ത്യം. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ഏഴൂർ സ്വദേശി ഷിഹാബാണ് മരണപ്പെട്ടത്. സ്കൂട്ടറും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. താന്നാളൂർ ഗ്രാമപഞ്ചായത്തിലെ 3-4 വാർഡുകളിൽ ഉൾക്കൊള്ളുന്ന നവീകരിച്ച വല്ലത്ത് ചെറുകാവ് തോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VK ഷാഫി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉത്പാദന മേഖലയിലെ 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തി നടത്തിയത്. ഇൻക്ലൂഷൻ ടു എക്സ്ക്ലൂഷൻ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രൂപാന്തരങ്ങൾ എന്ന പ്രമേയത്തിൽ SSF താന്നൂർ ഡിവിഷൻ 31st സാഹിത്യോത്സവം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നിറവേർത്തൂർ കോരങ്ങത്ത് വെച്ച് നടക്കും. തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല പ്രൊഫസർ ഡോക്ടർ KM ഭരതൻ മുഖ്യാതിഥിയാവും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാട്ടി തിരൂർ വിപ്യങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തലക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും പ്രതിനിധികളും പങ്കെടുത്തു. അതേസമയം ശാശ്വതമല്ലാത്ത പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. തിരൂർ വിപ്യങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയുമായി ജനപ്രതിനിധികൾ. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് വിദ്യാർത്ഥി സമരത്തിന് യോഗം പിന്തുണ പ്രഖ്യാപിച്ചത്. അടിയന്തര പരിഹാരം കാണുന്നതിനായുള്ള കമ്മിറ്റിക്ക് രൂപം നൽകി. അതേസമയം PTA പ്രസിഡന്റ് പങ്കെടുത്ത സ്കൂൾ അസംബ്ലിയിലും വിദ്യാർത്ഥികൾ PTAക്കെതിരെ പ്രതിഷേധിച്ചു. വിദ്യാർത്ഥികൾക്ക് പ്രയാസകരമായ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് PTA പ്രസിഡന്റ്. നേരത്തെ തന്നെ ഇങ്ങനെയൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നതായും PTA പ്രസിഡന്റ് മുഹമ്മദ് കോയ പറഞ്ഞു. തിരൂർ വിപ്യങ്ങാടിയിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുഴു വീഴുന്ന ക്ലാസ് റൂമുകൾ അടച്ചിടാനും ഷിഫ്റ്റ് സമ്പ്രദായത്തിലൂടെ ക്ലാസ് റൂമുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും DD നിർദ്ദേശം നൽകിയതായും PTA പ്രസിഡന്റ് പറഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.